ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ കുറെ നാള് കാത്തിരുന്ന അവഞ്ചേഴ്സ് എൻ ഗെയിമിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ഞാനൊരു ബ്രേക്ക് ഡൗൺ നടത്തിയിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണുക. ആൻഡ് നിങ്ങൾ മിസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്, ട്രെയിലർ കണ്ട് മിസ് ചെയ്ത കാര്യം. ഇപ്പം ഞാൻ ട്രെയിലർ ഒരു 10-50 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. ആൻഡ് മാക്സിമം ട്രെയിലർ പാസ് ചെയ്ത് സൂം ചെയ്തൊക്കെ നോക്കി. മാക്സിമം സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെയാണ് മാർവൽ തന്നിരിക്കുന്നത്. മാക്സിമം സ്പോയിലേഴ്സ് കുറവാണെന്ന് തന്നെ പറയണം. തല പോഞ്ഞ് നോക്കിയിട്ടും ഒരു സ്പോയിലേഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് നോക്കി നമ്മൾ അയൺമാനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റി വാറിൻ്റെ ട്രെയിലർ തുടങ്ങുന്നത് അയൺമാനെ കാണിച്ചുകൊണ്ടാണ്. എൻ ഗെയിമിൻ്റെ ട്രെയിലർ തുടങ്ങുന്നത് അയൺമാനെ കാണിച്ചുകൊണ്ടാണ്. ആൻഡ് എന്താ പറയാമെന്നറിയില്ല. ട്രെയിലർ അങ്ങനെ എല്ലാവരും ഹാർട്ട് ബ്രേക്കിംഗ് ട്രെയിലർ എന്ന് തന്നെ പറയണം. എല്ലാ ഫാൻസിനും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കൊടീഷനായ അയൺമാൻ അവിടെ ഒരു ആഹാരവും വെള്ളവും ഇല്ലാതെ മരിക്കാൻ കിടക്കുന്നു. ആൻഡ് എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ അവസാനം അവരെ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ ക്യാപ്റ്റൻ അമേരിക്ക കരയുന്നു. ആൻഡ് ക്യാപ്റ്റൻ അമേരിക്ക കരയുന്ന സീന് കുറേ ഇത് അവഞ്ചേഴ്സ് മൂവി എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ക്യാപ്റ്റൻ അമേരിക്ക ഇങ്ങനെ കരണ കണ്ടിട്ടേ ഇല്ല. ആൻഡ് വളരെ ഹാർട്ട് ടച്ചിങ് ആയ ഒരു ട്രെയിലറാണ്. ആൻഡ് ഇവർ രണ്ടുപേരും അവഞ്ചേഴ്സിൻ്റെ രണ്ട് തൂണുകളാണ്. ഒരാൾ അവിടെ മരിക്കാൻ കിടക്കുന്നു, ഒരാൾ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് കരയുന്നു. ആൻഡ് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്ത് കാണുക. യൂട്യൂബിൽ ഇഷ്ടംപോലെ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഉണ്ട്. ആൾക്കാരൊക്കെ ഭയങ്കര തലതല്ലി കരയുന്ന അവസ്ഥയാണ് ട്രെയിലർ കണ്ടവർ. ആൻഡ് എല്ലാവരുടെ കണ്ണിലും ആ ഒരു വിഷമം, ആർക്കും ഒരു ഹോപ്പില്ല. ബ്ലാക്ക് വിഡോ ഒക്കെ ആണെങ്കിലും ഹാങ്കായിയെ നോക്കാൻ നേരത്ത് ഹാങ്കായിയെ കാണിക്കുമ്പോൾ തന്നെ ടോക്കിയോയാണ് കാണിക്കുന്നത് നേരത്തെ പറഞ്ഞു ഞാൻ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നു. ആൻഡ് എന്തിനാണ് കൊല്ലുന്നത്? എൻ്റെ ഫാമിലി നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ ആരും ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞ് കണ്ണി കാണുന്ന എല്ലാവരും വെട്ടി കൊല്ലുകയാണെന്ന് അറിയില്ല. ആൻഡ് അദ്ദേഹം റോണിനായിട്ട് മാറി. റോണി എന്ന് പറഞ്ഞ ഒരു സാമുറായി പോലെയാണ് അദ്ദേഹം. ആൻഡ് അദ്ദേഹം ടെറിഫൈ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു ശോകം, ആൻഡ് അതേസമയം വേറൊരു ഒരു കൊലവെറിയും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് വല്ലാത്തൊരിത്. ആൻഡ് നമ്മളുടെ ബ്ലാക്ക് വിഡോ ആണ് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പോകുന്നു തോന്നുന്നു. ബ്ലാക്ക് വിഡോയെ കണ്ടുള്ള ആങ്കായി കാണുമ്പോൾ ഒരു പേടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അയൺമാനെ ആരെയായി രക്ഷിക്കാൻ പോകുന്നത്, അതൊരു വലിയ ചോദ്യമാണ്. ഞാൻ നേരത്തെ ക്യാപ്റ്റൻ മാർവൽ എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ മാർവലിൻ്റെ മാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈറ്റൻ്റെ അടുത്താണ് നമ്മുടെ ക്രീ പ്ലാനറ്റ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ ഒരു ക്രീ ആണ്. നമ്മുടെ മിക്കവാറും നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ ക്രീ പ്ലാനറ്റിലുണ്ടായിരിക്കണം. ആൻഡ് നമ്മുടെ നിക് ഫ്യൂരിയുടെ മെസ്സേജ് കിട്ടാൻ നേരത്ത് അവർ എർത്തിലോട്ട് വരുമായിരിക്കും. ആ സമയത്ത് നമ്മളുടെ അയൺമാനെ കാണാൻ ചാൻസസ് ഉണ്ട്. മേ ബി നമ്മളെ ക്യാപ്റ്റൻ മാർവൽ ആയിരിക്കണം നമ്മളെ അയൺമാനെ രക്ഷിക്കാൻ കൂടുതൽ ചാൻസ്. ഇല്ലെങ്കിൽ അതർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നോവോകോപ്സ് രക്ഷിക്കാൻ ചാൻസസ് ഉണ്ട്, ഇല്ലെങ്കിൽ വാൾക്കറി രക്ഷിക്കാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ദെൻ ബേട്ട അറൈവലൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഓരോ തിയറീസ് ആണ്. ആൻഡ് തോറിന് രക്ഷിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് തോറിന് ബൈഫ്രോസ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതും ഒരു ഇതൊരു ഹോപ്പ് മാത്രമാണ്, സത്യമാണോ എന്നറിയത്തില്ല. പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചാണ്, നമ്മൾ അവഞ്ചേഴ്സിൻ്റെ തീം സോങ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു പുതിയ തീം സോങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവഞ്ചേഴ്സിൻ്റെ പഴയ തീം സോങ് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഇതൊരു പുതിയ തീം സോങ് ആണ്. മേ ബി നമ്മളുടെ ഫേസ് ഫോറിലോട്ടുള്ള ഒരു ഇതായിരിക്കും ഈ ടൂണെന്ന് വിചാരിക്കുന്നു, ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് വിചാരിക്കുന്നു, രണ്ട് കഥാപാത്രങ്ങൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഒന്ന് നമ്മളെ റോക്കറ്റ് ട്രാക്കൂണിനെയും വാർ മിഷനെയും ട്രെയിലറിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും സർവൈവ് ആയിട്ടുണ്ട്, ആ സ്നാപ്പിൽ ഇവർ മരിച്ചിട്ടില്ല, രണ്ടുപേരും സർവൈവ് ആയിട്ടുണ്ട്. അപ്പം ഇവരെ ഇതുവരെ കാണിച്ചിട്ടില്ല ട്രെയിലറിൻ്റെ അകത്ത്. റോക്കറ്റ് ട്രാക്കൂണിനെ അതുപോലെ വാർ മിഷനെയും ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. ആൻഡ് ദെൻ നമ്മുടെ തോറിൻ്റെ അടുത്ത് വരാൻ നേരത്ത് തോറിനാണ് എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും വലിയ നഷ്ടം വന്നത് തോറിനാണ്. കാരണം അദ്ദേഹത്തിന് എല്ലാവരും നഷ്ടപ്പെട്ടു, അച്ഛൻ നേരത്തെ പോയി, അതിനുശേഷം ബ്രദർ സ്വന്തം കണ്ടും മരിച്ചു, ആദ്യം തന്നെ താനോസ് ഷിപ്പിയുള്ള ഒരു പാതി വരെ കൊന്നു കളഞ്ഞു, കുറച്ചുപേർ രക്ഷപ്പെട്ടു, ആ സ്നാപ്പിൽ വീണ്ടും കുറച്ചുപേർ മരിച്ചു എന്ന് ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആസ്ഗോഡിൽ വേറെ 25% ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആസ്ഗോഡിൻ്റെ ഒരു ഗോഡാണ് അദ്ദേഹം, ഒരു ദൈവത്തിൻ്റെ തുല്യമായ ശക്തിയുള്ള അദ്ദേഹത്തിന് പോലും ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു ഇതിനെ പിടിച്ചിരുത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് തോറിനാണെന്ന് തന്നെ പറയണം. അതിൻ്റെ ആസ്ഗോഡ് തന്നെ ഇല്ലാതായിരിക്കുകയാണ്. ഇനി ആസ്ഗോഡിൽ വേറെ 25% ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് ബ്രൂസ് ബാനർ എങ്ങനെ ഇരുന്ന ആളാണ് ഇപ്പോൾ ഈ അവസ്ഥയിലായി. എല്ലാവരാണല്ലോ ഞാൻ പറഞ്ഞില്ലേ വല്ലാത്തൊരു ശോകം പിടിച്ചൊരു ട്രെയിലറാണ് തന്നിരിക്കുന്നത്. ട്രെയിലർ വളരെ നന്നായിട്ടുണ്ട്, വളരെ ഹാർട്ട് ടച്ചിങ്, ഹാർട്ട് ബ്രേക്കിംഗ് എന്ന് തന്നെ പറയണം. ആൻഡ് ഇനി നമ്മളുടെ എല്ലാ പ്രതീക്ഷയും ആൻഡ്മാനിലേക്ക് കൊണ്ടുപോവുകയാണ്.
അതിൻ്റെ അറിയത്തില്ല നമ്മളുടെ ബ്ലാക്ക് വിഡോ ഒരു ഡയലോഗ് ഉണ്ട്, നമ്മളുടെ താനോസ് എല്ലാം പറഞ്ഞ പോലെ ചെയ്തു, സ്നാപ്പിൽ പാതി ലോകത്തിലുള്ള ആൾക്കാരെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നു. ആൻഡ് അതെന്തിനാണ് പറയുന്നത് അതെല്ലാവർക്കും അറിയാം. മേ ബി നമ്മളുടെ ആൻഡ്മാൻ്റെ അടുത്ത് പറയുന്നതായിരിക്കണം, കാരണം ആൻഡ്മാൻ ക്വാണ്ടം റിയലത്തിൻ്റെ അകത്തായിരുന്നു. അദ്ദേഹത്തിന് ഈ കാര്യമൊന്നും അറിയത്തില്ല. അദ്ദേഹം ഇങ്ങനെ പുറത്തു വന്നു ഉള്ളതും ഒരു കൺഫ്യൂഷനിങ് ആണ്, കാരണം അദ്ദേഹം ഇങ്ങനെ പുറത്തു മിക്കവാറും ടൈം വെർട്ടെക്സ് വഴി പുറത്തു വന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയായിരിക്കുന്നു, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അന്വേഷിച്ച ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇനി അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.